ിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. എന്നാൽ ചില ആളുകൾക്ക് അവർക്ക് സാമ്പത്തികമായി ഹജ്ജ് ചെയ്യാനോ ഉംറ ചെയ്യാനോ ഉള്ള ശേഷിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾ, അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വിഷമിക്കണ്ട, നാട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഹജ്ജിന്റെ ഉംറയുടെ കൂലി മേടിക്കാനുള്ള സുന്നത്തുകളുണ്ട്. പോകാൻ പറ്റാത്തവര് വിഷമിക്കണ്ട, ഹജ്ജിനും ഉംറക്കും പോയതിന്റെ പ്രതിഫലം അതാത് നാടുകളിൽ ഇരുന്നു കൊണ്ട് മേടിക്കാനുള്ള വഴിയുണ്ട്. എന്താ വിധങ്ങൾ പറയാണ്? അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഒരിക്കലും വിധങ്ങൾ ഞങ്ങളോട് പറഞ്ഞത്, മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറ, ഒരാൾ വീട്ടിൽ നിന്ന് തഹൂറാക്കി വുളു ഉണ്ടാക്കി വൃത്തിയായി വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. എന്തിന്? ഇലാ സലാതിൻ മക്തൂബ, അഞ്ചു നേരത്തെ ഫർദ് നമസ്കാരത്തിന് വേണ്ടിയിട്ട് ഒരാൾ വീട്ടിൽ നിന്ന് ശുദ്ധിയായി വുളു ഉണ്ടാക്കി പ്രാർത്ഥനയോടെ പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ ഇഹ്റാമിന്റെ വേഷം കിട്ടിയ ഹാജിയുടെ കൂലിയാണ് വീട്ടിൽ നിന്ന് വൃത്തിയായി ശുദ്ധിയായി ഫർദ് നമസ്കരിക്കാൻ പള്ളി പോകുന്നവന്റെ മഹത്വം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ആളുകൾ ഇത് ശ്രദ്ധിക്കാറുണ്ട്? ഈ പരിസരത്ത് നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കുന്നെങ്കിൽ, ഈ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്ന പരിസരത്തുള്ള കടക്കാർ എത്ര പേർക്ക് 3 മിനിറ്റ് 2 മിനിറ്റ് ദൈർഘ്യമുള്ള ഷോപ്പിൽ നിന്നൊന്ന് വരാനുള്ള അവസരമുണ്ടായിട്ട് എത്ര പേർ ആ ഒരു കൃത്യമായ ഇസ്ലാമികമായ ഇബാദത്തിനെ ശ്രദ്ധിക്കാറുണ്ട്? പരിസരത്ത് വീടുള്ള എത്രയെത്ര പുരുഷന്മാർ, അവർ സുന്നത്ത് സുബ്ഹി ആവട്ടെ, ഇശാ ആവട്ടെ, മറ്റു നമസ്കാരങ്ങളാവട്ടെ, എന്തുകൊണ്ട് ജമാഅത്തിനെ പള്ളിയിലേക്ക് ഒരു പരിഗണിക്കുന്നില്ല? ഹജ്ജിന്റെ ഉംറയുടെ പ്രതിഫലം പഠിപ്പിച്ച ഹദീസില നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പഠിപ്പിച്ചത്. ഒരു ജമാഅത്ത് നമസ്കാരത്തിന്റെ കൂലി അതാണെങ്കിൽ അഞ്ചു നേരം പള്ളിയിൽ ഇതേ കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന കൂലി എത്രയാണ്? ഒരു ജമാഅത്ത് നമസ്കാരത്തിന് എത്ര സമയമാ വേണ്ടത്? 5-10 മിനിറ്റ്. എത്ര സുഖകരമായി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. മനസ്സിലാക്കി അതിന്റെ കൃത്യമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റും. മറ്റൊന്ന്, രണ്ടാമത്തൊരു കാര്യം, സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ് സൂര്യോദയം വരെ പള്ളിയിൽ വന്ന് ഇരിക്കാൻ കഴിയുമോ? ദിക്റും സലാത്തും പ്രാർത്ഥനയുമായിട്ട് ഇരിക്കാൻ പറ്റുമോ? ഹജ്ജിന്റെ ഉംറയുടെ പ്രതിഫലം നമുക്ക് വാരിക്കൂട്ടാം. എത്ര ലളിതമാണ്! അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലൽ ഫജ്ര ഫീ ജമാഅ, എല്ലാ ദിവസവും നമുക്ക് പറ്റിക്കൊള്ളുന്നില്ല, ഷോപ്പുള്ളവരുണ്ട്, ജോലിയുണ്ട്, കച്ചവടം ഒക്കെ ഉണ്ട്, ഒഴിവുള്ള ദിവസം നമുക്ക് ചെയ്തൂടെ? മൻ സല്ലൽ ഫജ്ര ഫീ ജമാഅ, ഒരാൾ ജമാഅത്തായിട്ട് ഫജ്ർ നമസ്കരിക്കുന്നു, ثم قعد يذكر الله, എന്നിട്ട് അയാൾ ആ പള്ളിയിൽ തന്നെ ആ നമസ്കാര സ്ഥലങ്ങളിൽ തന്നെ ഇരിക്കുകയാണ്. യദുക്കുറുള്ള അല്ലാഹനെ സ്മരിച്ചുകൊണ്ട് എത്ര സമയം? ഹത്താ തത്ലു അശംസ്, സൂര്യൻ ഉദിക്കുന്ന സമയം വരെ. 50 മിനിറ്റ്, 1 മണിക്കൂർ മാക്സിമം നമസ്കാരം കഴിഞ്ഞാൽ ആ സമയം അവിടെ ഇരുന്ന് ദിക്ർ ചൊല്ലുന്നു. സുമ്മ സല്ലാറക്അതൈൻ, എന്നിട്ടൊരു 2 റക്അത്ത് ഇശ്റാഖിന്റെ നമസ്കാരവും നിർവഹിക്കുന്നു എങ്കിൽ, കാനത്ത് ലഹു കാജിരി ഹജ്ജത്തിൻ ഉംറത്തിൻ, ആ വ്യക്തിക്ക് ഹജ്ജിന്റെ ഉംറയുടെ പ്രതിഫലമുണ്ട്. അത്രക്കൊക്കെ ഉണ്ടോ? ചിലക്ക് തോന്നിയിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട്. ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, താമ്മത്തിൻ താമ്മത്തിൻ താമ്മ, സംശയിക്കണ്ട, പൂർണ്ണമായ ഹജ്ജിന്റെ ഉംറയുടെ പ്രതിഫലം കിട്ടാൻ പറ്റും. ഇങ്ങനെ എത്രയെത്ര നന്മകൾ നമുക്ക് ചെയ്യാനുള്ള അവസരങ്ങളുള്ള ഒരു നാട്ടിൽ, ഒരു സൗകര്യമുള്ള അവസ്ഥയിൽ നമ്മൾ ജീവിച്ചു പോവുക, ഇതിനെപ്പറ്റിയുള്ള ശ്രദ്ധയുണ്ടോ നമുക്ക്? വളരെ ചെറുങ്ങിയ സമയമാണ് അതിനു വേണ്ടി പറഞ്ഞത്. മൂന്നാമത്തൊരു കാര്യം കാണാൻ സാധിക്കും, ഒരാൾ പള്ളിയിൽ വെച്ച് നടക്കുന്ന ദറസിൽ പങ്കെടുക്കുന്നു, ഇല്ല പ്രയാസം, ഈ പ്രയാസങ്ങൾ പോലും സഹിക്കാൻ നമ്മൾ തയ്യാറാകാതെ എങ്ങനെയാണ് നമുക്ക് പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്താൻ കഴിയുക? പള്ളിയിൽ നടക്കുന്ന ദറസുകളിൽ ഒരാൾ പങ്കെടുക്കുകയും നിയ്യത്തോടുകൂടെ അതിൽ ഇരിക്കുകയും ചെയ്താൽ അവൻക്കും കിട്ടും. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മൻ ഗദാ ഇലൽ മസ്ജിദി, ഒരാൾ രാവിലെ പള്ളിയിലേക്ക് പോകുന്നു, ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറാ, അവൻ ഖൈറായത് പഠിക്കാനല്ലാതെ അവൻ പോകുന്നില്ല, വെറുതെ കിടന്നുറങ്ങാൻ പോവില്ല, പഠിക്കാൻ വേണ്ടി ഇൽമു തേടാൻ വേണ്ടി ഒരാൾ പള്ളിയിൽ പോകുന്നു, ഔ യുഅല്ലിമുഹു, അല്ലെങ്കിൽ അത് പഠിപ്പിക്കാൻ പോകുന്നുണ്ടെങ്കിൽ, കാനലഹു കാജിരി ഹാജിൻ താമൻ ഹജ്ജതഹു,
ഉദ്ധരിക്കുന്ന ഹദീസാണ്. അങ്ങനെ പള്ളിയിൽ ഇരുന്ന് ദർസ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഹജ്ജിന്റെ പ്രതിഫലമുണ്ട്. എത്ര ആളുകൾ ഇതിനെ ശ്രദ്ധിക്കാറുണ്ട്! ഇവിടെ എല്ലാ ആഴ്ചയും ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ 40-50 ആളുകൾ വരുന്നു. എങ്കിലും യാതൊരു കാരണവുമില്ലാതെ വെറുതെ ഒഴിഞ്ഞു മാറി നിൽക്കുക, ഒരു സദസ്സിലും ഒരു ഇൽമിന്റെ വേദിയിലും പങ്കെടുക്കാതെ മാറി നിന്ന് വെറും ഫോണും വിനോദങ്ങളും തമാശകളും കച്ചവടങ്ങളും വെറുതെ സംസാരങ്ങളുമായി സമയം ജീവിതത്തെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരാഴ്ചയിലെ ഒരു മണിക്കൂറെങ്കിലും അള്ളാഹന്റെ ദീനൊന്ന് പഠിക്കാൻ എത്ര വേദികൾ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്! അതിന്റെ പ്രതിഫലമാണ് പഠിപ്പിച്ചത്, ഹജ്ജിന്റെ പ്രതിഫലം പഠിപ്പിച്ചു. മറ്റൊരു നന്മയിൽ കാണാൻ സാധിക്കുന്നു, നമസ്കാര ശേഷമുള്ള ദിഖറുകളുടെ മഹത്വം എത്രയാണ്! നമ്മളൊക്കെ ചെയ്യുന്നവരാണ്, അതെന്താണ് അതിന്റെ മഹത്വം എന്നറിയോ? പിന്നെ കാലഘട്ടത്തിൽ സഹാബത്തിൽ പല ആളുകളും ദരിദ്രന്മാരായിരുന്നു, പണമില്ല, അവർക്ക് സമ്പത്തില്ല. യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഒന്ന് ആയുധങ്ങൾക്ക് മേടിക്കാനുള്ള സമ്പത്ത് കൊടുക്കാൻ അവരുടെ കയ്യിലില്ല, സ്വതക്ക കൊടുക്കാൻ കയ്യിലില്ല. പണക്കാരായ ആളുകൾ ഹജ്ജും ഉംറയും ഒക്കെ ചെയ്തു വരിക, അവർ നബിനോട് വന്ന് പറയാൻ, നബിയെ ഞങ്ങൾ എന്താ ചെയ്യുക? വലഹും ഫളുൻ മിൻ അംവാലിൻ യഹജ്ജൂന ബിഹാ വയഅതമിറൂന വയുജാഹിദൂന വയതസദ്ദഖൂൻ. ഞങ്ങളെ സമ്പന്നന്മാര് ഫുള്ള് കൂലി കൊണ്ടുപോയി, അവർക്ക് ഒരുപാട് കൂലി കിട്ടും, ഞങ്ങൾ എന്താ ചെയ്യാ നബി? നബിന്റെ മറുപടി, നിങ്ങൾക്കും ആ പ്രതിഫലം കിട്ടും. ഹജ്ജിന്റെ ഉംറയുടെ സദഖയുടെ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കാനുള്ള മറുപടി എന്താ? നുസബ്ബിഹു സലഹസം വസലഹസീ, നമസ്കാരം കഴിഞ്ഞാൽ ഒരല്പസമയം ഇരുന്ന് 33 തവണ സുബ്ഹാനല്ലാ പറയാൻ പറ്റൂല നമുക്ക്, എന്ത് തടസ്സമാണ് പറയാനുള്ളത്? നുസബ്ബിഹു സലാസം വസലാസീൻ വനഹ്മദു സലാസം വസലാസീൻ അൽഹംദുലില്ല 33 വനുകബ്ബിറു അർബഅം വസലാസീൻ 34 പ്രാവശ്യം തക്ബീറായി അള്ളാഹു അക്ബർ പറയുക. ഹദീസുകൾ പല രൂപത്തിൽ വന്നിട്ടുണ്ട്, അതിൽ വന്ന ഒരു റിപ്പോർട്ടാണ് ഇത്. എന്തായിരുന്നാലും നമസ്കാര ശേഷമുള്ള ഈ ദിക്റുകൾ നിങ്ങൾക്ക് അവർ ഹജ്ജിനും ഉംറക്കും ജിഹാദിനും പോയ പ്രതിഫലം നേടിത്തരുമെന്ന് പറഞ്ഞാൽ നമസ്കാര ശേഷമുള്ള അദ്കാറുകൾ ചെറുതല്ല എന്നുകൂടെ ചേർത്ത് വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ മറ്റൊരിക്കൽ പറഞ്ഞത്, സയ്യിദ് ഇബ്നു ഖാലിദ് അൽ ജുഹനി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്, മൻജഹസ ഗാസിയ, ആരെങ്കിലും ഒരു യോദ്ധാവിനെ യുദ്ധത്തിന് സന്നദ്ധനാക്കിയാൽ, അവന് പോകാനുള്ള എല്ലാ സൗകര്യം ഒരുക്കി കൊടുത്താൽ, ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഹാജിക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ, ഒന്നുകിൽ യോദ്ധാവിനെ തയ്യാറാക്കുക, അല്ലെങ്കിൽ ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ഹാജിക്ക് പോകാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്താൽ, കാന ലഹു മിസ്ലു അജ്രിഹി മിൻ ഗൈരി അൻ യൻകുസ മിൻ അജ്രിഹി ഷൈആ, ആ വ്യക്തിക്ക് കുറയാതെ ഒട്ടും കുറയാതെ തന്നെ അതിന്റെ പ്രതിഫലം ഈ വ്യക്തിക്ക് ലഭിക്കും. ഹജ്ജിന് വേണ്ടി ഒരാൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത്, ചിലപ്പോൾ ചില സഹായങ്ങൾ വേണ്ടി വരും, വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ആ രൂപത്തിൽ അവനെ ഒരുക്കി പറഞ്ഞയച്ചാൽ അതിനും അവർക്ക് അതിന്റെ പൂർണ്ണമായ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സംഭവങ്ങൾ! ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഉംറത്തുൻ ഫീ റമദാൻ, ഒരു ഉംറ ചെയ്യാൻ റമദാനിൽ ഒരു ഉംറ ചെയ്താൽ, തഅദീലു ഹജ്ജതൻ, ഹജ്ജിന്റെ പ്രതിഫലമാണ്. ഇന്നു മുതൽ നമ്മുടെ മനസ്സിൽ നിയ്യത്തുണ്ടാവണം. നമുക്കൊരു വീട് പണി ഉണ്ടെന്ന് പറയുമ്പോൾ, ഒരു വാഹനം വേണമെന്ന് പറയുമ്പോൾ, നമ്മൾ സംഖ്യ സ്വരൂപിക്കുന്നു, ഓരോ മാസവും കിട്ടുന്ന എമൗണ്ട് നിന്ന് മാറ്റി മാറ്റി വെക്കും. എന്തേ, നമുക്കൊരു പ്ലാനുണ്ട്, അടുത്ത പ്ലാൻ വരണം, റമദാനിൽ ഒരു ഉംറ ചെയ്യാനുള്ള പ്ലാൻ നമ്മൾ ഒരുക്കി കൂട്ടി വെക്കണം. എന്തേ, റമദാനിൽ ഒരു ഉംറ ചെയ്താൽ, തഅദീലു ഹജ്ജതൻ, ഒരു ഹജ്ജിന്റെ പ്രതിഫലമാണെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പൊ സാധ്യമാകുന്ന ഈ പറഞ്ഞ പഠിപ്പിച്ച നന്മകളിൽ എവിടെയെങ്കിലും ഒരിടത്ത് നമ്മുടെ സ്ഥാനമുണ്ടാവണം. ദീന് പഠിപ്പിക്കുന്ന ഇടത്ത്, ദിഖ്ർ ചൊല്ലുന്ന ഇടത്ത്, പള്ളിയിലേക്ക് വരുന്നിടത്ത്, യോദ്ധാവിനെ ശമീകരിക്കുന്നതിന്, നോമ്പ് തുറപ്പിക്കുന്നതിന്, ഇങ്ങനെ പറഞ്ഞ പഠിപ്പിക്കപ്പെട്ട ആ നിലക്കുള്ള മേഖലകളിൽ നമ്മുടെ ഒരു ചെറിയ ശ്രദ്ധയുണ്ടെങ്കിൽ നേടാൻ പറ്റുന്നത് വലിയ പ്രതിഫലമാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹു ഖൈറായ നന്മയുടെ മാർഗങ്ങളിൽ മുന്നേറാനുള്ള കരുത്തും തൗഫീഖും ഈമാനും നമുക്ക് എവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.